ഇത് നൈസായിട്ടില്ലേ? ആ കൊള്ളാം. എടാ മാഗസിൻ വർക്ക് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്, പക്ഷേ സാഹിത്യപരമായിട്ട് ഒന്നുമില്ല. എടാ നമ്മുടെ ചെങ്കോട്ടിലെ ടോണിന് സംഭവം ചെയ്തിട്ടില്ല. ഓ പക്ഷേ അത് ഇംഗ്ലീഷാ. ശരിയാ, നമുക്ക് പരമാവധി എല്ലാം മലയാളത്തിലാക്കാനാ നോക്കണ്ടേ. ആട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കോളാം, പക്ഷേ കഥയും കവിതയൊക്കെ ആരാ എഴുതാ? കവിത കഥ എഴുതിനെ കുറിച്ചൊക്കെ മാറി എനിക്കറിയാം. ഫസ്റ്റ് ഇയറിലെ ശിവ അറിയില്ലേ, അവൻ നന്നായി കഥ എഴുതും. പിന്നെ സെക്കൻഡ് ഇയറിലെ ചെക്കന്മാരെല്ലാം മോശമാ. പിന്നെ തേർഡ് ഇയറിൽ ഒരുത്തണ്ട്, നിങ്ങൾക്കറിയാ, വിഷ്ണുവിനെ അറിയില്ലേ? ആ വിഷ്ണു, അവൻ നല്ല മുറ്റ് ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അടിപൊളിയാ നിക്കല്ലേ. അവന്റെ നമ്പർ ഞാൻ തരാം, പക്ഷേ ഞാൻ വിളിക്കൂല, നിങ്ങൾ ആരെയും വിളിക്കും. നീ വിളിക്കേ, നീ നമ്പർ താ, ഞാൻ വിളിക്കാം. ഹലോ വിഷ്ണു അല്ലേ? ആ വിഷ്ണു, എടാ ഞാൻ ഈ ലൈബ്രറിയുടെ മുന്നിലത്തെ മരത്തിന്റെ ഉള്ളുണ്ട്, നീങ്ങുവാ. അവനെ കൊണ്ട് കഥ എഴുതാന്ന് പറഞ്ഞല്ലോ, ചില്ലറ കാര്യൊന്നല്ല. അത് ശരിയാ, അവൻ ഓരോ സമയത്തും ഓരോ മൂടാ. ആ അവൻ സാറല്ല, നമുക്ക് ശരിയാക്കാന്ന്. ശരിയാക്കിയാ മതി. ദാ വിഷ്ണു, വിഷ്ണു ഇവിടെ. ജിന, ആ ചേട്ടാ. പലർക്കും ജീവിതം അങ്ങനെയാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന ദിശയിലേക്കായിരിക്കണമെന്നില്ല ജീവിതത്തിൻ്റെ പോക്ക്. ജീവിതം പലർക്കും കെട്ടുകഥകളായി തോന്നാറുണ്ട്. അതും ശരിയാണ്, ഏതൊരു വ്യക്തിക്കും തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളായിരിക്കും മറ്റു കഥകളേക്കാളും അത്ഭുതമായി തോന്നാറ്. തൻ്റെ ജീവിതമായിരിക്കും താൻ കണ്ട ഏറ്റവും വലിയ കെട്ടുകഥ. ഇത് എന്റെ കെട്ടുകഥ. സൂരജിനും നീലിമയ്ക്കും അവരുടെ ജീവിതം ഒരു കെട്ടുകഥയായിരുന്നു. ഒരുപാട് തിരുത്താൻ ശ്രമിച്ചിട്ടും അവർക്ക് തെറ്റുപറ്റിയ ഒരു കെട്ടുകഥ. അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. മാതാപിതാക്കളെ എതിർത്തുകൊണ്ട് ജീവിതം ജീവിച്ചു തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ. വിവാഹശേഷമുള്ള അവരുടെ ആദ്യകാലം വളരെ സന്തോഷകരമായിരുന്നു. അങ്ങനെ പറ്റിപ്പോയിട്ടൊന്നുമില്ല, നമുക്കൊരു സിനിമക്ക് പോയാലോ. സിനിമക്ക് പോയാലോ, പ്ലീസ് ഒരു സിനിമക്ക് പോയാ. എന്താ സിനിമക്ക് പോവാ? പക്ഷെ ഒരു കാര്യമുണ്ട്. ആ പറഞ്ഞു. എനിക്ക് ഉമ്മ വരണം. അയ്യേ ഇവിടുന്നോ? എന്താ നിനക്ക് എല്ലാ എല്ലാവരുടെയും കൊണ്ട് ഞാൻ വേണം. പിന്നെ നിനക്ക് ഇപ്പൊ ഉമ്മ വന്നാല് പറ്റില്ല. എനിക്കിപ്പോ ഉമ്മ വേണം. ശരി, കണ്ണടക്കി, കണ്ണടച്ചോ. അടച്ചു. അടച്ചോ, കണ്ണടച്ചോ. ആ കണ്ണടച്ചില്ലേ? എടി 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 നിക്ക് നിക്ക്.
നീ നമ്മുടെ അപ്പച്ചനും അമ്മച്ചെ കുറിച്ച് ആലോചിച്ചോ. എടി നിനക്ക് എങ്ങനെ തോന്നിയെടി? നീ എന്താ തോന്നിയ ദിവസം കഴിക്കണം, കോളേജിൽ പോണം, പഠിക്കാൻ വേണ്ട പഠിക്കാൻ പോണം, അല്ലാതെ കണ്ട ചെക്കന്മാരോട് നടന്ന് ഇനി പഠിത്തം നടക്കില്ല, ഒന്നും നടക്കില്ല, മര്യാദക്ക് വീണ്ടാത്ത നോളം കേട്ടോ. ആ സന്തോഷത്തിൻ്റെ നാളുകൾ അവരുടെ ജീവിതത്തിലും ഏറെ നാൾ നീണ്ടുനിന്നില്ല. മിക്ക കുടുംബങ്ങളിലും കാണുന്നത് പോലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവരെയും വേട്ടയാടി തുടങ്ങി. നീല, എടി നീല, ഞാൻ ആ ബിൻസിൻ പറഞ്ഞ് വീടൊന്ന് പോയി നോക്കി. നമുക്കും നമ്മുടെ വണ്ടിക്കും പറ്റിയൊരു വീടല്ലത്. എടി നീല, കേക്കണ്ടേ നീ, നമ്മുടെ ഒരു ഇതില്ല അതിന്, വണ്ടിക്കൊത്തൊരു സുഖമില്ല അതിന്. എടി നീല, നീലു, എന്താ പറ്റിയേ? നീ കാര്യം പറയാം, എന്താ പ്രശ്നം നിന്റെ? പറ, എന്താണ്?
കരയില്ലേ, എന്താ വെച്ചാ പറയ്, കാര്യം പറയണ്ടെന്ന് വയറൊന്ന് പറയ്. എന്ത് പറ്റി നിനക്ക്? പറ, എന്താ പറ്റിയ പറഞ്ഞീലേ? വീട്ടുകാരെ അതിക്കിടിച്ച് നമ്മൾ മുങ്ങിച്ചത് ഒരു തെറ്റായിട്ട് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ? നമ്മുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റാത്തത് അത് അവരുടെ തെറ്റാണ്. നീ പറഞ്ഞ ശരിയാ, നമ്മളും തെറ്റുകാര. നമ്മൾ അവരെ കുറെ വേദനിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ ദേഷ്യമൊക്കെ അവർക്ക് നമ്മളോട് എപ്പോഴും ഉണ്ടാവും. നമുക്കൊരു കുഞ്ഞുണ്ടാവുക, അവരൊരു മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആവുക, അപ്പ തീരാവുന്നതേ ഉള്ളൂ എല്ലാ പ്രശ്നവും. ആദ്യമൊക്കെ ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ചു. ഞാൻ എൻ്റെ അമ്മ ഒരുപാട് വേദനിപ്പിച്ച്, അതുകൊണ്ടാവൂലേ എനിക്കും ഒരമ്മയാവാൻ പറ്റാഞ്ഞത്. എടി നീല, നീ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? അതിലാ നായകന്റെ വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കും. നമ്മുടെ കഥയിലെ നായകൻ നമ്മുടെ കുഞ്ഞല്ലേ? അപ്പോ നമുക്കും നമ്മുടെ കുഞ്ഞിനായിട്ട് കാത്തിരിക്കാം. അല്ലാതെ എല്ലാ സ്വപ്നങ്ങളിലെ പോലെ ആഗ്രഹിക്കണൊക്കെ നടന്നു കഴിഞ്ഞാ പിന്നെ അതിലെന്താ രസമുള്ളത്? നമുക്കിന്നൊരു സിനിമയ്ക്ക് പോയാലോ, അത് കഴിഞ്ഞ് ബീച്ച്, പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡും. ഓ, അപ്പൊ അങ്ങനെയല്ലേ. നീലു, പോയി ഡ്രസ് മാറ്റടി, പോയി ഡ്രസ് മാറ്റടി, പോ നീലു, പോ നീലു. ഓ, അവർ കാത്തിരുന്നു അവരുടെ നായകന് വേണ്ടി. അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും ഉത്തരമായി ആ സന്തോഷ വാർത്ത അവരെ തേടിയെത്തി. അവരുടെ നായകന്റെ വരവേൽപ്പ്. അങ്ങനെ കാത്തിരിപ്പിന്റെ അവസാന നാളുകൾ. പോയിട്ട് വരാട്ടോ. അതെ, ഇന്ന് തന്നെ പോണോ? എനിക്ക് തീരെ വയ്യ. പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, പോവന്നെ. ഇവിടെ വിളിച്ച കേക്കാൻ കൂടി ആരുമില്ല. ഇന്ന് തന്നെ പോണോ? നിനക്ക് കൂട്ടണല്ലേ കർത്താവും കൃഷ്ണനും, പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? പോട്ടെ. സൂരജേ, കം വിത്ത് മീ. നീലിമയ്ക്ക് എത്ര വയസ്സായി? 30-35. ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ സൂരജേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും സാർ എന്തെങ്കിലും ഒരു ചാൻസ് നമുക്ക് നോക്കാം. അതെ, ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയൊരു ഭാഗ്യം. ശരിയാ, അല്ല എന്റെ അവൾ പറഞ്ഞ ഒന്ന് ഞാൻ കേട്ടു.
അവളുടെ കണ്ണീരും വിഷമൊക്കെ ദൈവം കൊടുത്ത സാധനം ഞങ്ങളുടെ കയ്യത്തും ദൂരത്ത് സാറവം പോയത് പറ്റാനുള്ള സാറ് സൂരജെ ചുട്ടുപൊള്ളുന്ന വേനലിൽ നമ്മളൊരു മഴക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷേ കാർമേഘങ്ങൾ ചിലപ്പോൾ വേറെ ആരുടെയോ സ്വപ്നങ്ങൾക്ക് പുറകെ പോയിട്ടുണ്ടാവും. ആ സ്വപ്ന മഴ നമ്മളിലേക്ക് പെയ്തിറങ്ങാൻ ചിലപ്പോൾ സമയമെടുത്തെന്ന് വരും. അതാണ് ജീവിതം, അങ്ങനെയാണ് ജീവിതം. കുഞ്ഞിനെ വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് രക്ഷിക്കാൻ സാധിക്കും. പക്ഷേ അമ്മയുടെ കാര്യം, നീലിമ അവരുടെ കാര്യം കുറച്ച് സീരിയസ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബ്ലഡ് അധികം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ചുകൂടി നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ നമുക്കൊന്നുകൂടെ ഹോപ്പ് പറയാമായിരുന്നു. പിന്നെ ഈ കണ്ടീഷൻ എങ്ങനെ താങ്ങാൻ പറ്റുമോ എന്ന് പോലും പറയാൻ പറ്റില്ല. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഒരു വേനൽ മഴയായി നീ എൻ ശ്വാസമായതല്ലേ, ഒരു നാളും പിരിയാതെ പറയാതെ പോയിടല്ലേ, പാടുമ്പോൾ ഈ രാഗം പ്രിയമേറുന്നുണ്ടി നാളും നോന്നുണ്ടെന്നുള്ളം നീയില്ലാതൊരു വിഷ്ണു എന്തായി? ക്ലൈമാക്സ് റെഡി ആവാൻ. ആ ചെക്കനെ എഴുതട്ടെ. പിന്നെ നല്ല വിശപ്പുണ്ട്. ഇവന്റെ ഈ കഥ എഴുതി കിട്ടാ നമുക്ക് അപ്പോന്റെ കടയിൽ നല്ല ലൈമും പപ്സും കഴിക്കായിരുന്നു. അപ്പോന്റെ പപ്സും ലൈമും നല്ല കോമ്പിനേഷനാ. വാ, കഥ എഴുതി കിട്ടണ്ടേ? ലൈമും പപ്സും വേറൊരു വിചാരമില്ല. വിഷ്ണു തീർന്നോ? അതൊക്കെ എഴുതിയില്ലേ, നല്ല കഥയാന്നാ പറഞ്ഞത്. എന്താ ഒന്ന് പറയടോ. പലപ്പോഴും ജീവിതം അങ്ങനെയാണ്. ഹലോ, ഞാൻ വിളിച്ചു വിളിക്ക. വീട്ടിനാ? ഈ പറ. അല്ല വേണ്ട, ഞാൻ പറയാ. കുഞ്ഞ് ജനിച്ചു, ട്വിസ്റ്റ്. അമ്മ രക്ഷപ്പെട്ടു. സിനിമയിലൊക്കെ അങ്ങനെയായിരിക്കും, പക്ഷെ എന്റെ കഥയിൽ അങ്ങനെയല്ല. കോപ്പിലെ കഥ. പലപ്പോഴും ജീവിതം എങ്ങനെയാണ്, ഒരു തുടക്കവും ഒടുക്കവും അറിയാതെ, അന്ത്യവും ആദ്യവും മനസ്സിലാവാതെ ഒരു വട്ടപൂജം പോലെ. ഏതൊരു കഥയും അത് നല്ല രീതിയിൽ അവസാനിക്കാൻ നാം ആഗ്രഹിക്കുന്നു. നമ്മുടെ കഥയിലും അവസാനം നന്നായിരിക്കണമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും ആ പാതയിൽ അശ്രദ്ധരാവാറുണ്ട്.
എന്നിട്ടും നാം ശുഭമായ ഒരു അന്ത്യത്തിനായി കാത്തിരിക്കുന്നത്. ഇത് അതുപോലുള്ളൊരു കഥയാണ്. ഒരു തുടക്കമോ ഒടുക്കമോ വേർതിരിച്ചറിയാനാകാത്ത, ഒരു ക്ലൈമാക്സും ഇല്ലാത്ത എന്റെ കെട്ടുകഥ പോലും. കഥയൊക്കെ കൊള്ളാട്ടോ, പക്ഷേ അനക്ക് എങ്ങനെയാണ് എന്റെ അച്ഛൻ അമ്മ കഥ കിട്ടി? ഒരു വേനൽ മഴയായി നീ എൻ ശ്വാസമായതല്ലേ, ഒരു നാളും പിരിയാതെ പറയാതെ പോയി.